നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പെട്ടിയിൽ അടുക്കി വെക്കുന്ന ജമാലിന്റെ അടുക്കൽ വന്നു. സുബൈർ ഒരു ചെറിയ പൊതി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ വീട്ടിൽ കൊടുക്കണം. എന്റെ ഉമ്മാക്ക് പർദയും ഉപ്പാക്ക് ഒരു ടോർച്ചും. പറഞ്ഞു നിർത്തിയതും കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്ന മുസ്തഫ ഹാജി സുബൈറിന്റെ അടുത്തേക്ക് വന്നു. തെല്ല് ദേഷ്യത്തോടെ ചോദിച്ചു, അല്ല സുബൈറെ, നീ നാട്ടിൽ പോകുന്നവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കൊടുത്തയച്ച് ഇവിടെ ഇരുന്നാൽ മതിയോ? നിനക്ക് നാട്ടിലൊന്നും പോവണ്ടേ? സുബൈർ ഒരു മൂളലോടുകൂടി, എന്റെ അവസ്ഥ ഇക്കാക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ് സുബൈർ തന്റെ കട്ടിൽ ചെന്നിരുന്നു. നിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്നും രണ്ടും വർഷമാണോ നീ ഇവിടെ വന്നിട്ട് കഴിഞ്ഞത്? 5 വർഷം കഴിഞ്ഞില്ലേ? നിന്റെ വീട്ടുകാർക്ക് നിന്നെ കാണണ്ടേ? രാവും പകലും വീട്ടുകാരുടെ കാര്യം മാത്രം ആലോചിച്ച് നടക്കുന്ന നിനക്ക് അവരെ കാണണ്ടേ? കടവും പ്രാരാബ്ദങ്ങളും ഉണ്ടെന്ന് കരുതി നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത്. കട്ടിലിന് മലർന്നു കിടക്കുന്ന സുബൈറിനെ നോക്കി മുസ്തഫ ഹാജി നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. സുബൈറിന് അരികിൽ വന്നിരുന്ന് ജമാല് പറഞ്ഞു, സുബൈർ നീ നാട്ടിലേക്ക് പോയിട്ടൊന്നു വാ. എല്ലാ കഷ്ടപ്പാടുകളും തീർന്നിട്ട് പോകാൻ നമ്മൾക്ക് കഴിയില്ല. നിന്റെ വീട്ടില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലീവിന് പോയപ്പോള് നിന്റെ ഉമ്മാക്ക് നിന്നെ കുറിച്ച് ചോദിക്കാനുള്ളൂ. നിന്നെ കണ്ടിട്ട് വേണം ഒന്ന് കണ്ണടക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോള് ഞാൻ അവർക്ക് വാക്കുകൊടുത്തിരുന്നു നിന്നെ ലീവിന് പറഞ്ഞേക്കാമെന്ന്. പക്ഷേ ഞാൻ തിരിച്ചു വന്ന ഉടനെ നിന്റെ പെങ്ങടെ കല്യാണം ശരിയായി. ആ കടം വീടിയിട്ട് പോവാ എന്ന് നീ അന്ന് പറഞ്ഞു. നിനക്കൊരു ജീവിതം വേണ്ടേ? എല്ലാവർക്കും നീ ജീവിതം കൊടുത്തു, നിനക്കും വേണം ഒരു ജീവിതം. അതിനും നീ ഒന്ന് നാട്ടിൽ പോയി വരണം. ജമാലിന്റെ വാക്കുകേട്ട് സുബൈർ നെടുവീർപ്പ് കൊണ്ട് പറഞ്ഞു, ജമാല് പോകാൻ കൊതില്ലാഞ്ഞിട്ടോ വീട്ടുകാരെ കാണുവാനുള്ള ആശ ഇല്ലാഞ്ഞിട്ടല്ല. എന്റെ കയ്യില് ബാക്കി പറയാതെ സുബൈർ നിർത്തി. കള്ളിമുണ്ട് പൊക്കിളിന് മുകളിലേക്ക് മുറുക്കിയെടുത്തുകൊണ്ട് മുസ്തഫ ഹാജി സുബൈറോട് പറഞ്ഞു, സുബൈറെ നീ നാട്ടിൽ പോയി വരാനുള്ള എല്ലാ ചെലവുകളും ഞാൻ നോക്കിക്കൊള്ളാം. നിനക്ക് 3 മാസം നിൽക്കാനുള്ള കാശ് ഞാൻ തരാം. സാവധാനം നീ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. എന്റെ മകനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടത്. നിന്നെ പോലെ ഒരു മകനെ കിട്ടാൻ ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. പോയി ഒരു പെണ്ണൊക്കെ കെട്ടിവാ, നിന്റെ വിഷമങ്ങളെല്ലാം മാറും. പടച്ച റബ്ബ് നിന്നെ കാക്കും. അത്രയ്ക്കും നല്ലവനാ നീ. ഞാൻ അറബിയോട് സംസാരിക്കാം. സുബൈർ ജമാലിന്റെ കൊണ്ടുപോകാനുള്ള പെട്ടി റെഡിയാക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാത്രി ജോലി കഴിഞ്ഞു വന്ന സുബൈർ മുസ്തഫ ഹാജിയോട് പറഞ്ഞു, ഇക്ക അറബി ലീവ് തന്നു, ഈ മാസം തന്നെ പോകണം. അതിനെന്താ പോകണം? നീ കുളിച്ച് റെഡിയാവും, നമുക്ക് എല്ലാവർക്കും കൂടി പോയി സാധനങ്ങൾ വാങ്ങാം. കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും മുസ്തഫ ഹാജിയും റൂമിലുണ്ടായിരുന്ന മറ്റുള്ളവരും കൂടി വാങ്ങും. ദിവസങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീണു. നാളെയാണ് നാട്ടിൽ പോകുന്ന ദിവസം. രാത്രി പെട്ടി റെഡിയാക്കുന്ന സമയത്ത് റൂമിലുള്ളവര് അവരവരുടെ വീട്ടിൽ കൊടുക്കാനുള്ള സാധനങ്ങൾ സുബൈറിന്റെ കയ്യിൽ കൊടുത്തു. മുസ്തഫ ഹാജിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. സുബൈറിനോട് ഇടയ്ക്ക് പറഞ്ഞു, സുബൈറെ നാട്ടിലെ എയർപോർട്ടില് എത്തുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി. ആ സുഖം അപ്പോൾ തന്നെ പോയി കിട്ടും എന്ന് പറഞ്ഞതും റൂമിൽ കൂട്ടച്ചിരി ഉയർന്നതും ഒരുമിച്ചായിരുന്നു. നാട്ടിലെത്തിയ ഉടനെ വിളിക്കണം, ഞങ്ങളിവിടെ നിന്റെ വിളിയും കാത്തിരിക്കും എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ, അത് ഞാൻ മറക്കില്ല, എത്തിയാൽ ഉടനെ വിളിക്കാം, നിങ്ങളെ വിളിക്കാതെ വേറെ ആരെ വിളിക്കാൻ. എല്ലാവരും യാത്ര ചോദിച്ചു. 5 വർഷത്തെ പ്രവാസത്തിന് ശേഷം ആദ്യ ലീവ്. ഫ്ലൈറ്റിൽ കയറി നാടിനെ കുറിച്ച് ഓർത്തിരിക്കുമ്പോഴാണ് അപ്പുറത്ത് സീറ്റിലിരിക്കുന്ന സുഹൃത്ത് ചോദിച്ചത്, ആദ്യത്തെ ലീവ് ആണോ? അതെ, നിങ്ങളോ? എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അയാൾ പറഞ്ഞു, എന്റെയും ആദ്യത്തെ ലീവാണ്, വന്നിട്ടൊരു വർഷം കഴിഞ്ഞു. ഇയാള് എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള പോക്കാ? ഒരു നെടുവീർപ്പ് കൊണ്ട് സുബൈർ പറഞ്ഞു, ഞാൻ വന്നിട്ട് 5 വർഷമായി. 5 വർഷത്തിന് ശേഷം നാട്ടിൽ പോകുന്നത്. ഇത് കേട്ടതും അയാൾ ചോദിച്ചു, 5 വർഷമോ? എങ്ങനെ നിന്നു? 1 വർഷം തന്നെ ഞാൻ നിന്നത് എനിക്ക് തന്നെ അറിയില്ല. ഫ്ലൈറ്റ് മരുഭൂമിയിൽ നിന്നും പൊന്തിത്തുടങ്ങി ഇനി പിറന്ന നാട്ടിലേക്ക്. വീണ്ടും അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാ നിങ്ങൾ ഇത്രയും കാലം ഇവിടെ ഇങ്ങനെ നിന്നത്? വിരോധമില്ലെങ്കിൽ പറഞ്ഞു തരാമോ? സുബൈർ തന്റെ കഥ പറയുവാൻ തുടങ്ങി. 4 മക്കളുള്ള എന്റെ ഉപ്പയുടെ ഇളയ മകനാണ് ഞാൻ. 3 മൂത്തതും ഇത്താമാര. ജനിച്ച അന്ന് മുതലേ എന്റെ ഉപ്പ വലിയ കാശുകാരനായിരുന്നു. പക്ഷേ എവിടെയോ എന്തോ സംഭവിച്ചു, പെട്ടെന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി. ഞാൻ കോളേജിൽ പോകുന്ന സമയത്താണ് മൂത്ത പെങ്ങളുടെ കല്യാണം കഴിപ്പിക്കുന്നത്. ആ കല്യാണം കഴിഞ്ഞതോടെ എന്റെ വീട്ടുകാര് വലിയ കടക്കണിയിൽ അത് വീട്ടാനുള്ള തത്രപ്പാടിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറേണ്ടി വന്നു ഈ പണം കായ്ക്കുന്ന നാട്ടിലേക്ക്. അങ്ങനെ കടം വീട്ടി. അപ്പോഴേക്കും അടുത്ത പെങ്ങളുടെ കല്യാണം, പിന്നെ അവസാനത്തെ പെങ്ങളുടെ കല്യാണം. ഇതിന്റെ എല്ലാം കടങ്ങൾ വീട്ടാൻ ഞാനല്ലാതെ എന്റെ കുടുംബത്തിന് ആരും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ എന്റെ ജീവിതം മറന്നുപോയി. അവർക്ക് വേണ്ടി, അവരെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമായിരുന്നു. പക്ഷേ കാലം നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. 5 വർഷം കഴിഞ്ഞത് അറിഞ്ഞില്ല. സുബൈറിനെ കൂടുതൽ പരിചയപ്പെട്ട അവന് പറഞ്ഞു, ഞാനൊക്കെ എത്രയോ ഭാഗ്യവാനാണ് സുബൈറെ. ഇത്രയും ടെൻഷനുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം ഞാൻ നേരിൽ കണ്ടു. ഞാനൊന്നും വിഷമം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, എന്നെ അറിയിച്ചിട്ടുമില്ല എന്റെ ഫാദർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ജോലി ഇട്ടറിഞ്ഞ് ഇപ്പോൾ നാട്ടിലേക്ക് കയറിയത്. നിങ്ങൾ എന്റെ കണ്ണു നിറയിച്ചു സുബൈറെ. വെറുതെ ചിരിച്ചുകൊണ്ട് സുബൈർ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ ജീവിതം. ഇതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന എത്രയോ കാണില്ലേ.
ഒരുപാട് നേരത്തെ സംസാരത്തിനിടയിൽ എപ്പോഴോ യാത്രയുടെ ക്ഷീണം കാരണം രണ്ടുപേരും ഉറക്കിൽപ്പെട്ടു. ക്യാപ്റ്റൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള മെസ്സേജ് പാസ് ചെയ്തപ്പോഴാണ് സുബേർ അപ്പോഴും നല്ല ഉറക്കം. എല്ലാവരും പെട്ടികൾ പുറത്തെടുക്കുന്നു. സുബേറിനെ തട്ടിവിളിച്ച് അവൻ പറഞ്ഞു, ഹളിയ നമ്മുടെ നാടെത്തി, വാ നമുക്ക് ഇറങ്ങാം. പെട്ടെന്നാണ് അവൻ സുബേറിന്റെ മൂക്കിനെ താഴേക്ക് ഒലിച്ചിറങ്ങുന്ന രക്തം ശ്രദ്ധിച്ചത്. സുബേറിനെ ഉറക്കെ വിളിച്ചു നോക്കുന്ന അവന്റെ അടുത്തേക്ക് വന്ന ഒരു വിമാന ജോലിക്കാരി എന്താണ് സംഭവം എന്ന് ചോദിച്ചതും സുബേർ നിശ്ചലനായി സീറ്റിൽ ചെരിഞ്ഞു. സുബേർ സുബേർ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് കരയാൻ തുടങ്ങിയ അവനെ അവിടെ നിന്നും മാറ്റി പൈലറ്റും വിമാന ജോലിക്കാരും സുബേറിനെ എടുത്ത് പുറത്തേക്ക് നടന്നു. തന്റെ ബാഗുകൾ എടുക്കാതെ അവരുടെ പിന്നാലെ ഓടുന്ന ഇവനെ ആളുകള് സംഭവം എന്തെന്നറിയാതെ നോക്കി. കൊണ്ടുപോകാന് വരണ്ട, ഞാൻ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞതുകൊണ്ട് വീടിന്റെ ഗേറ്റിന് മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്ന ബാപ്പ വന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് നിന്നും സുബേറിന്റെ ഇഷ്ടമുള്ള ഭക്ഷണം വെക്കുന്നതിന്റെ ഇടയ്ക്ക് ഉമ്മ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, സമയം ഒരുപാടായല്ലോ, കാണുന്നില്ലല്ലോ എന്ന് ഉപ്പ പറഞ്ഞതും വീടിന് നേരെ വരുന്ന ആംബുലൻസ് കണ്ട സുബേറിന്റെ ഉപ്പ റോഡിലേക്ക് ഇറങ്ങി. ആംബുലൻസിന്റെ ബാക്കിൽ വന്ന് ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന സുബേറിന്റെ കൂട്ടുകാരിൽ ഒരാള് ഉപ്പയെ കുറച്ചപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി പറഞ്ഞു, ഇക്ക വിഷമിക്കരുത്, നമ്മളെ സുബേർ അവന് നമ്മളെ വിട്ടു പോയി. അവനെ മാറ്റി നിർത്തി ആംബുലൻസിന് നേരെ മോനെ എന്ന് കരഞ്ഞു വിളിച്ച് ഓടിയ ഉപ്പയെ എല്ലാവരും ചേർന്ന് പിടിച്ചു. സംഭവം എന്തെന്നറിയാതെ അടുക്കളയിൽ നിന്നും ഓടി വന്ന ഉമ്മ സുബേറിന്റെ ബോഡി ഇറക്കുന്നതും കണ്ടതും ബോധരഹിതയായി വീണു. സുബേറിന് മയ്യത്തടങ്ങിയ പെട്ടി വീടിന് മുന്നിൽ വെച്ചു. കൂടെ വീട്ടുകാർക്ക് സുബേർ കൊണ്ടുവന്ന സാധനങ്ങളും അടങ്ങിയ കരച്ചിലുകൾക്കിടയിൽ ഓടി വന്ന റൂംമേറ്റ് ജമാല് സുബേറിന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ വിതുമ്പിക്കൊണ്ടിരുന്നു. കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് ഫോണെടുത്ത് മുസ്തഫ ഹാജിക്ക് വിളിച്ചു. ഫോണെടുത്തതും മിണ്ടാതെ നിൽക്കുന്ന ജമാലിനോട് മുസ്തഫ ഹാജി ദേഷ്യത്തോടെ ചോദിച്ചു, ജമാലെ കളിപ്പിക്കാതെ കാര്യം പറ. എന്താ നാട്ടിൽ വിശേഷം? തേങ്ങല് മാറാതെ തന്നെ ജമാല് പറഞ്ഞു തുടങ്ങി. ക, ഞാൻ സുബേറിന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സുബേർ പോയി. അവൻ പറഞ്ഞിരുന്ന ടെൻഷൻ ഇല്ലാത്ത ലോകത്തേക്ക് സുബേർ പോയി. ജമാലിന്റെ കരച്ചില് ഫോണിലൂടെ കേൾക്കുന്ന മുസ്തഫ ഹാജിയുടെ കയ്യിൽ മൊബൈൽ ബെഡിലേക്ക് വീണു. നെഞ്ചിൽ കൈവച്ച് നേർത്ത ശബ്ദത്തിൽ മുസ്തഫ ഹാജി പറഞ്ഞു വെച്ചു, ഇന്നാ ഇലഹി വൈന്നാ ഇലഹി റാജിഹു. പ്രവാസി സ്വപ്നങ്ങളെ നേടിക്കൂട്ടുവാൻ ഒരിക്കലും പോവണില്ലെന്നുറപ്പുള്ള ഒരുപാട് മോഹങ്ങളെ നെഞ്ചിലൊതുക്കി നടക്കുവാൻ സുബേറിനെ പോലെ എത്രയെത്ര പ്രവാസികൾ എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻ സാറും.